എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കൊണ്ട് എളുപ്പത്തിലൊരു രുചികരമായൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? സ്നാക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കറിലേക്ക് 1/2 kg ബോൺലെസ് ചിക്കൻ പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് കുക്കറിൽ 1-2 വിസിൽ കൊണ്ട് വേവിച്ചെടുക്കാം. ചിക്കൻ പീസസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒന്ന് ചൂടാറാൻ വെക്കാം. ഞാൻ ഇതേ കുക്കറിലേക്ക് 1/2 kg ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 3-4 വിസിലാകുമ്പോഴേക്കും ഈ കുക്കറിൽ വെന്ത് കിട്ടും. മീഡിയം ഹീറ്റിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന്റെ ചൂടാറുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. കൈവച്ചതുപോലെ പിച്ചെടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ തോല് കളഞ്ഞിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കണം. ഇതിലേക്ക് നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. 1/2 tbsp മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 tbsp മല്ലിപ്പൊടി. 1/2 tbsp ഗരം മസാല പൊടി. ആവശ്യത്തിന് ഉപ്പ്. 4 tbsp മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. 1-2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്. 1/2 tbsp വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. 1/2 tbsp ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. 1/2 കപ്പ് സവാള നല്ല ചെറുതായിട്ട് നുറുക്കിയെടുത്തത്. ഇതെല്ലാം ചെറുത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. Thank you.
നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഷേപ്പാക്കി എടുക്കാം. ബോൾ ഷേപ്പാക്കണമെങ്കിൽ ബോൾ ഷേപ്പാക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് എടുക്കുന്നത്. രണ്ട് കൈയിലും അല്പം എണ്ണ തടവിയാൽ മിക്സ് കയ്യിലൊട്ടില്ല. നന്നായിട്ട് അമർത്തിയിട്ട് ഷേപ്പാക്കിയെടുക്കണം. അപ്പോൾ പൊട്ടിപ്പോവില്ല. അങ്ങനെ ഇതുപോലെ എല്ലാ പീസസും റെഡിയാക്കി എടുക്കണം. ഇത് വേണമെങ്കിൽ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി ഹാർഡായിട്ട് കിട്ടും. ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു മുട്ട കൂടി ചേർക്കാം. ഇപ്പോൾ ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പീസസ് നന്നായിട്ട് മുക്കിയെടുക്കാം. ഇനി ഒരു ബൗളിൽ ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിലാണിത് കോട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ സൈഡും നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുപോലെ മുഴുവൻ പീസസും ചെയ്തെടുക്കണം. ഇതിന് ഫ്രൈ ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം ഹീറ്റിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും ബ്രൗൺ നിറമാകുന്നതുവരെ മറിച്ച് മറിച്ചിട്ട് കൊടുത്തോണ്ടേയിരിക്കാം. അങ്ങനെ എല്ലാ സൈഡും റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പീസസും ഫ്രൈ ചെയ്തെടുക്കണം. ഇത് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, നല്ല ടേസ്റ്റി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെൽ ബട്ടൺ ഫോർ ഓൾ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.